ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫേവറേ കിച്ചൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണും പോലെ നല്ല അടിപൊളി പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതുപോലത്തെ ഒരൊറ്റ പീസ് കഴിച്ചാൽ മതി, നമുക്ക് നന്നായിട്ട് വയറു നിറഞ്ഞ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ഇതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസും ചിക്കൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഷവർമ്മക്ക് കൊടുക്കുന്ന അതേ ഫില്ലിങ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അടിപൊളി പോക്കറ്റ് ഷവർമ്മ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് പൊങ്ങാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റായി. ഇതേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ തന്നെ ഇതിലേക്ക് വേണമെന്നൊന്നില്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ മതി. എൻ്റെ അടുക്ക ഉള്ളത് കൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഓയിലും പഞ്ചസാരയും കൂടെ മൈദയിലേക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കും പോലെ കുഴക്കുക. അപ്പോൾ കുറച്ചൊരു ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ചപ്പാത്തിക്ക് കുഴക്കും പോലെ അത്ര ടൈറ്റാക്കി കുഴക്കാൻ പാടില്ല, കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ആ റെഡിയാക്കി വെച്ച ഈസ്റ്റിൻ്റെ കൂട്ട് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മാവ് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ, അപ്പോഴേ പെട്ടെന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ എനിക്ക് പാത്രത്തിൽ നിന്ന് കുഴച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പറിച്ച് പറിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലൂസിൽ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ ആ കുഴച്ച പാത്രത്തിൽ തന്നെ അല്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മാവ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് കുഴച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളിയാക്കിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് 2-3 തവണ ഒന്ന് നീളത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ മാത്രം പരത്തിയെടുക്കുക, അധികം വീതിയാക്കാൻ പാടില്ല. അപ്പോൾ ഇതേ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ചൊരു കട്ടി കൂടെ വേണം കേട്ടോ. സാധാരണ നമ്മൾ കുബൂസിനൊക്കെ പരത്തിയെടുക്കുന്നില്ല, ആ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇങ്ങനെ കൊയിൽ വെച്ചിട്ട് പരത്തുന്നില്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി, അപ്പോഴും ഇതുപോലെ ആയി കിട്ടും. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കുഴൽ കൊണ്ടിങ്ങനെ 2-3 തവണ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ പരത്തിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ മാവ് മുഴുവനും ഇതുപോലെ ഇങ്ങനെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്കുള്ള മുട്ട റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ട തന്നെ വേണമെന്നൊന്നുമില്ല, കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് കലക്കിയെടുത്താലും മതിയാകും. ഇനി ഈ പരത്തി വെച്ചത് ഓരോന്ന് എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയിൽ മുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുക്കിയിട്ടെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ വലിഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായി പോകും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മുക്കുന്ന കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാൻ പാടില്ല, മറ്റേ കൈ കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. കണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ പുറംഭാഗം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒറ്റ തവണ കൊണ്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടാമതും ആ മുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട്
രണ്ടാമതും കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, ഞാൻ ഇത് മുഴുവനും ഇതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഒരളവിൽ ഒരു 20 ഷവർമയെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നോമ്പുറിക്കാനായിട്ട് ആക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കൂടുതലാക്കിയെടുത്തത്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഓയിലിലേത് പൊങ്ങി വരണം. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഞാൻ അധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇത് പെട്ടെന്ന് ഓയിലൊക്കെ മോശമായി പോകും, അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ട് വേസ്റ്റാക്കി കളയാത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക. ഇത് പൊങ്ങി കിട്ടണം, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി കിട്ടണം. ആ ഒരു വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതേ എൻ്റെ ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അടിപൊളിയായിട്ട് ഷവർമ റെഡിയായിട്ടുണ്ട്. നല്ല ബോൾസ് പോലെ പൊങ്ങി കിട്ടണം, അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ പോക്കറ്റ് പോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഷവർമ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം നല്ല ബോൾസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കുക്കുംബറും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് മാറ്റിവെക്കുക. ഇനി ഇതിലേക്കുള്ള ക്യാബേജൊക്കെ കട്ട് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായി നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ അതവിടെ മാറ്റിവെക്കാം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടാവും, അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് വേണം ബൗളിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വിനാഗിരിയും പിന്നെ ആ ഉപ്പും പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ഉണ്ടാകും, അത് നന്നായിട്ട് ഊറ്റിയെടുക്കുക. അതിലേക്ക് ക്യാബേജ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ 2-3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, ആവശ്യത്തിന് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളകും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് ഇതുപോലെ ഇങ്ങനെ പിച്ചി എടുത്തതാണ്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസാണ്. ഇപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു തയ്യാറാക്കുന്ന സമയത്ത്, അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ട്. അതുകൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് കക്കിരിയും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷവർമയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, മയോണൈസും ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ട്. ഇനി നമുക്ക് ഷവർമ പോള തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ ഷവർമ എടുത്തിട്ട് ഒന്ന് കത്തിക്കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കീറി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പോക്കറ്റായി കിട്ടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ബഞ്ഞ് പോലെയാണ് ഉണ്ടാവുക, അത് കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റാണുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് അല്പം മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു സോഫ്റ്റ് ബഞ്ഞ് പോലെയാണുള്ളത്. ഇതിൽ മയോണൈസൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മളെ അടിപൊളി പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഷവർമ കഴിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഷവർമ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതുപോലെ തന്നെ മുഴുവനും തയ്യാറാക്കിയെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഉള്ളിൽ എണ്ണയൊന്നും കുടിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. നല്ല എന്താ പറയുക, നല്ലൊരു ബണ്ണിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്.
പിന്നെ ഇതിൽ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കൂടിയിട്ടുള്ള ഫില്ലിങ്ങും കൂടിയാകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതൊരെണ്ണം മതിയാകും വയറ് നിറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.